ഇതിന് വിഷയത്തിലേക്ക് ആരോപണ വിഷയം അലാഹുവല്ലദി തവസ്സല ബിഹി ആദം വഖ്തഫറ ബി കൗനിഹി വാലിദ വസ്തവാസ ബിഹി നൂഹും ഫനജ മിനർ റദ വകാന ഫീ സുൽബി ഇബ്രാഹിം അലൈഹി സലാം ഹീന ഉൽഖിയ ഫിന്നാര ഫആദ വസ്വാര ലഹു ബുഹാ മുഹമ്മദ. ആദം നബി, അതുപോലെ നൂഹ നബി അലൈഹിസ്സലാം, അതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തുടങ്ങിയിട്ടുള്ള അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ, ആദൻ നബി അലൈഹിസ്സലാം മുതൽക്കുള്ള ഈ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് പ്രവാചകന്മാർ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്ത സംഭവമാണ് ഈ പറയുന്നത്. ആദൻ നബി തവസ്സുൽ ചെയ്ത ആളാണിത്. ആ തവസ്സുൽ ചെയ്ത ആളുടെ വാപ്പ ഞാനായല്ലോ എന്ന നിലക്ക് ആദൻ നബി പത്രാസ് പ്രകടിപ്പിക്കുകയും ചെയ്തു. നൂഹ നബി അലൈഹിസ്സലാമും തവസ്സുൽ ചെയ്തു. അങ്ങനെ ഹലാക്കിൽ നിന്നും നാശത്തിൽ നിന്നും അവർ രക്ഷപ്പെട്ടു. ഇബ്രാഹിം നബിയുടെ മുതുകിലായിരുന്നു പിന്നീട് നബി. ഹീന ഉൽഖിയ ഫിന്നാർ, തീയിലിടപ്പെടുന്ന ആ സമയത്ത് ഇബ്രാഹിം നബിയുടെ മുതുകിൽ തങ്ങളുണ്ട്. ഫആദ, അതുകൊണ്ട് ഫആദ വസ്വാര ലഹു ബുഹാ മുഹമ്മദ. ഇബ്രാഹിം രക്ഷപ്പെടേണ്ടത് ആവശ്യമുള്ളതുകൊണ്ട് ഇബ്രാഹിം രക്ഷപ്പെടേണ്ടത് എന്തിനാണോ ആ തിരുവൊളിവിനെ വഹിച്ചിട്ടുള്ള പേടകമായതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്താൻ തീയിനെ ശമിപ്പിച്ചു. അങ്ങനെ അതിൻ്റെ തീയ്, അതിൻ്റെ ആളിക്കത്തലൊക്കെ അടങ്ങി പൊലിഞ്ഞുപോയി. ഇതിപ്പോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹി ചെയ്യുമ്പോൾ ഏറ്റവും നല്ല മദ്ഹ, ആദ്യം സൃഷ്ടിച്ചത് നബിയുടെ ഒളിവ്, പിന്നീട് അവസാനം പ്രപഞ്ച ലോകത്തേക്ക് കൊണ്ടുവരുന്നത് മുഖത്തോടുകൂടെയുള്ള സുന്ദര മുഖത്തോടുകൂടെയുള്ള നബി. അങ്ങനത്തെ നബി, മനുഷ്യവർഗത്തിൻ്റെ പിതാവ് ആദം അലൈഹിസ്സലാം എന്ന ആദ്യ പിതാവ് തവസ്സുൽ ചെയ്തയാളാണ്. ഒരു ജനതയിലേക്ക് നിയോഗിക്കപ്പെട്ട ആദ്യ മുർസലായ നൂഹ് നബി രക്ഷപ്പെട്ടത് അവിടുത്തെ സഹായം തേടിയതുകൊണ്ടും അവിടുത്തെ തവസ്സുൽ ചെയ്തതുകൊണ്ടുമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മേൽ തീ രക്ഷയായിട്ട് ഭവിച്ചത് ആരംഭ നബി മൂലമാകുന്നു. ഈ വസ്തുതകൾ നബിയെ പ്രകീർത്തിക്കുന്നതിൽ ഏറ്റവും മുന്തിയ പ്രകീർത്തനമാണ്. പക്ഷേ ഇത് അടിസ്ഥാനരഹിതമാണ് എന്നാണ് പറയുന്നത്. എത്ര തവണ ഇത് നമ്മൾ വിവരിച്ചിട്ടുണ്ട്. ആദൻ നബി അലൈഹിസ്സലാം തവസ്സുൽ ചെയ്ത സംഭവം ഇമാം ഹാക്കിൻ നിവേദനം ചെയ്ത സ്വഹീഹുൽ ഇസ്നാദായ ഹദീസാണ്. നമ്മളൊരു 1000 തവണ ഇസ്തിഷ്ഫായിൻ്റെ വിഷയത്തിൽ എല്ലായ്പ്പോഴും എഴുതിയിട്ടും പ്രസംഗിച്ചിട്ടും ഒക്കെ പറയാറുണ്ട്. അപ്പോൾ ആദൻ നബി അലൈഹിസ്സലാം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുൽ ചെയ്തു എന്നത് ഹാക്കിൻ നിവേദനം ചെയ്തിട്ട്, ബൈഹത്തിന് വേദനം ചെയ്തിട്ട്, സ്വഹീഹായ സനദെന്ന് ആ സനദിനെ കുറിച്ച് പ്രഖ്യാപിച്ച ഹദീസിലുള്ളതാണ്. അപ്പം ആരം നബിയെ കൊണ്ട് തവസ്സുൽ ചെയ്തു ആദൻ നബി, അതുമൂലം രക്ഷപ്പെട്ടു. അതുമൂലം രക്ഷപ്പെട്ടു അറിയുമ്പോൾ കുറച്ച് പ്രയാസമുള്ളൂ. ഖുർആൻ റബ്ബന ലലംന അംഫുസന വൈലം തഗ്ഫിർലന വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്നാണ് കാല ആദൻ നബി ഹവ്വാ ബീവിയും പറഞ്ഞത്. അതിൻ്റെ പേരിൽ രക്ഷപ്പെട്ടു എന്ന് ഖുർആനിൽ പറഞ്ഞിട്ട് അതിനെതിരാണ് നബിനെ കൊണ്ട് തവസ്സു ചെയ്തിട്ട് രക്ഷപ്പെട്ടു എന്ന്. ഇതുവരെ ആയത്തൊന്ന് സംബന്ധിപ്പിച്ച് മനസ്സിലാക്കിയിട്ടാണ്. ഫതലഖ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി. അല്ലാഹു തആല പറയുന്നത് ആദൻ നബി അലൈഹി സലാം അല്ലാഹുവിൽ നിന്ന് പിടിച്ചെടുത്തു. കലിമാത്തിൻ, ഏതാനും വാക്യങ്ങൾ, ഏതാനും വാക്യങ്ങൾ ആദൻ നബി അലൈഹി സലാം പിടിച്ചെടുത്തു. ഒരു 3 വാക്യമെങ്കിലും പ്രയോഗത്തിൻ്റെ നില അനുസരിച്ച് വേണം. ഫതലഖ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ എന്ന് അല്ലാഹു തആല പറയുന്നത് അർത്ഥവത്താകണമെങ്കിൽ വളരെ ചുരുങ്ങിയത് 3 കലിമത്തുകളെങ്കിലും വേണം. അതിൽ ഒരു കലിമത്താണ് റബ്ബനാ ലലംനാ അംഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. പടച്ചോനെ, ഞങ്ങൾ ഞങ്ങളോട് തന്നെ അക്രമം ചെയ്തു, നീ പൊറുത്തില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടപ്പെടും, കിട്ടോ പൊറുക്കണേ എന്ന് തേടിയത്. ഇത് തൗബയുടെ പശ്ചാത്താപത്തിൻ്റെ ഏറ്റവും ഉന്നതമായ രീതിയിലുള്ള പ്രാർത്ഥനയാണ്, മനസ്സറിഞ്ഞ പ്രാർത്ഥന. ഇതൊരു കലിമത്താണ്. ഈ ഒരൊറ്റ കലിമത്ത് അള്ളാഹു തആല ഉപയോഗിച്ചത് കൊണ്ട് ചുരുങ്ങിയത് 3 കലിമത്തെങ്കിലും ആദൻ നബി അലൈഹി ഇസ്ലാം പിടിച്ചെടുത്തു എന്ന് അള്ളാഹു പറഞ്ഞ ആ കലിമത്തിൽ 2 വേറെ കിട്ടണ്ടേ? അന്ന ചുരുങ്ങിയത് 2 10 വരെ പോകാം. കലിമാത്ത് എന്ന് പറഞ്ഞാൽ ഒരു 10 കലിമത്തുകൾ വരെ പോകാവുന്ന കലിമത്തുകൾ അള്ളാഹുവിൽ നിന്ന് ആദൻ നബി പിടിച്ചെടുത്തു എന്ന് അള്ള പറയുന്നുണ്ട്. അപ്പൊ അതിലെ ഒരു കലിമത്താക്കി പിടിച്ചോ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസ്, അല്ലാഹുമ്മ ബിഹഖി മുഹമ്മദ്, മുഹമ്മദിന്റെ ഹക്ക് കൊണ്ട് ഇല്ലാ മാ വസർത്തലി, എനിക്ക് പുറത്തു തന്നെ തരണം പഠിച്ചോനെ എന്ന് ആദൻ നബി അലൈഹിസ്സലാം ഇഖ്സാമിന്റെ സബീൽ ആണയിട്ട രീതിയിൽ ആദൻ നബി അലൈഹിസ്സലാം തവസ്സു ചെയ്ത് പ്രാർത്ഥിച്ചു. അപ്പൊ അല്ല മുഹമ്മദിനെ ഉടനെ കിട്ടിയെന്ന് ചോദിച്ചു.
അങ്ങനെ അർശിൻ്റെ തൂണുമ്മ കണ്ടിട്ട് കിട്ടിയതാണ്. അപ്പൊ നിന്നോട് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരല്ലാതെ നീ ചേർക്കൂല എന്ന് മനസ്സിലാക്കിയിട്ട് നിനക്കേറ്റവും ഇഷ്ടപ്പെട്ട ഹൽക്ക് മുഹമ്മദാണെന്ന് മനസ്സിലാക്കിയാണ് ഞാനിങ്ങനെ അത് കണ്ട് തവസ്സുൽ ചെയ്ത് എന്ന് പറഞ്ഞ്. ശരിയാണ്, അവരെന്റെ സൃഷ്ടിയാണ്, ഏറ്റവും തിരിച്ചപ്പെട്ട സൃഷ്ടി. ആ മുഹമ്മദ് ഇല്ലെങ്കിൽ, ആ മുഹമ്മദ് വരാൻ നിശ്ചയമില്ലെങ്കിൽ, ആ മുഹമ്മദിന്റെ ബാപ്പയാകാൻ നിയോഗമില്ലെങ്കിൽ നിന്നെ ഞാൻ സൃഷ്ടിക്കുകയില്ലായിരുന്നുവെന്ന് അല്ലാഹു തആല പറഞ്ഞുവെന്ന് ഷഫീഉന റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ വാചകം ഹാക്കിം നിവേദനം ചെയ്ത ഹദീസ്. ഹാക്കിം നിവേദനം ചെയ്ത ഹിജ്റയുടെ 400 തൊട്ട് ഇന്ന് വരെയും നമ്മുടെ മുഹദ്ദിസുകൾ ഉദ്ധരിച്ചു വരുന്ന ഹദീസാണ്. നമ്മുടെ ഫുഖഹ ഫിഖ്ഹിന്റെ മസലകൾ വിവരിക്കുമ്പോൾ പോലും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അപ്പൊ സ്വഹീഹായ ഹദീസ് എന്ന് ഹദീസിന്റെ പണ്ഡിതന്മാർ നിരൂപിച്ചിട്ട് റിപ്പോർട്ട് ചെയ്തവർ തന്നെ ഒരു നിരൂപകനാകുമ്പോൾ ആ നിരൂപകൻ നിരൂപിച്ചിട്ട് സ്വഹീഹായ സനദുള്ള ഹദീസ് എന്ന് പറഞ്ഞതിൽ ആദൻ നബി തവസ്സുൽ ചെയ്തതുണ്ട്. ആദൻ നബി തവസ്സുൽ ചെയ്തിട്ട് രക്ഷപ്പെട്ടത് അതുകൊണ്ട് സമ്മതിക്കാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം രക്ഷപ്പെട്ടതും നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പേടകൻ രക്ഷപ്പെട്ടതും അള്ളാഹുവിന്റെ റസൂൽ മൂലം കിട്ടിയ സഹായമാണ്. അള്ളാഹുവിന്റെ റസൂൽ മൂലം കിട്ടിയതാകുന്നു. അതാണ് ഇപ്പൊ ഇതിലെ ആശയം. വസ്തഗാസ ബിഹി എന്ന് പറയുമ്പോൾ പേടിച്ചൊന്നും വേണ്ട. വസ്തഗാസ ബിഹി, ആദൻ നബി അലൈഹിസ്സലാം ചെയ്തതുപോലെ നൂഹ് നബി അലൈഹിസ്സലാമും അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് സഹായം തേടി. അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് സഹായം തേടിയിട്ട് സകല പ്രവാചകന്മാരും വന്നിട്ടുണ്ടെന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പല തഫ്സീറുകളിലുമുണ്ട്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം തുടങ്ങിയുള്ളവർ രക്ഷപ്പെട്ടതിന്റെ കാരണവും ആരംഭ നബിയുടെ തിരുവൊളിവാണെന്നും ആരംഭ നബി മൂലമാണെന്നും ചരിത്രഗ്രന്ഥന്മാരും ഇമാമുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വഹീഹുൽ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ മഹാനായ പണ്ഡിതൻ ബഹുമാനപ്പെട്ട ഇമാം കസ്ത്വല്ലാനി തന്റെ മവാഹിബിൽ ആദൻ നബിക്ക് രക്ഷപ്പെട്ടതും ഇബ്രാഹിം നബി രക്ഷപ്പെട്ടതും നൂഹ് നബി അലൈഹിസ്സലാം രക്ഷപ്പെട്ടതും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിമിത്തമാകുന്നു എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി മുഫസ്സിറുകളെല്ലാം രേഖപ്പെടുത്തിയതിൽ വസ്തഗാസ ബിഹി നൂഹുൻ എന്ന് തന്നെ മുഫസ്സിറുകൾ എഴുതിയിട്ടുണ്ട്. ആ മുഫസ്സിറുകൾ എഴുതിയതാണ് ഞങ്ങൾ ഉദ്ധരിക്കുന്നത് എന്ന് നബിനെ കൊണ്ട് തവസ്സുൽ ചെയ്യുന്നതിനെ വിശദീകരിച്ചു കൊണ്ടുള്ള ഇമാമിയങ്ങൾ അവരുടെ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുമുണ്ട്. ഉദാഹരണമായി അത്തവസ്സുൽ എന്ന അബു മർസൂഖ് എന്നിവരുടെ കിതാബ് നോക്കിയാൽ അതിൻ്റെ 187 പേജിൽ മുഫസ്സിരീങ്ങൾ പറഞ്ഞതിനെ അടിസ്ഥാനമാക്കിയാണ് ഞങ്ങളിതൊക്കെ ഉദ്ധരിച്ചു വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വിധം മങ്കൂസ മൗലിദിന്റെ രചയിതാവിനും അതിന് മുൻപുള്ള മൗലിദുകളുടെ രചയിതാക്കൾക്കും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നൂഹ് നബി സഹായം തേടിയിട്ട് രക്ഷപ്പെട്ടുവെന്നും ഇബ്രാഹിം നബി അള്ളാഹുവിന്റെ റസൂലിന്റെ മുതുക് പേറിയതുകൊണ്ട് റസൂലിന്റെ ഒളിവ് പേറിയതുകൊണ്ട് തങ്ങൾ രക്ഷപ്പെട്ടുവെന്നും പറയുന്നതിന് പന്തികേടൊന്നുമില്ല. ബുദ്ധിപരമായി ചിന്തിച്ചാൽ തന്നെ അത് ഉറപ്പല്ലേ? ആദൻ നബിന്റെ ശേഷം നൂഹ് നബിന്റെ മുതുകിലാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഒളിവ് വന്നതെങ്കിൽ ഈ ഒളിവും പേറി നിൽക്കുന്ന നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മുതുകിൽ നിന്ന് ആ ഒളിവ് മറ്റൊന്നിലേക്ക് പോകാതെ ഇതൊരിക്കലും നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മരണം ഉണ്ടാവില്ല. ഇതങ്ങനെയാണ് പ്രവാഹം. അള്ളാഹുവിന്റെ റസൂലിന്റെ ഒളിവ് പോരാതെ നൂഹ് നബിയുടെ മരണം ഉണ്ടാവില്ല. സൃഷ്ടിപ്പിന്റെ രഹസ്യം നമുക്ക് അടിസ്ഥാനപരമായി മതത്തിൽ നിന്ന് കിട്ടിയാൽ ആ വ്യവസ്ഥിതി പ്രകാരമുള്ള ഒഴുക്ക് അനുസ്യൂതം ആബായിൽ നിന്ന് പിതാക്കളിൽ നിന്ന് മാതാക്കളിലൂടെ ഒഴുകുന്നത് ബീജങ്ങളിലൂടെയാണ് എന്ന് മനസ്സിലാക്കിയാൽ നൂഹ് നബിന്റെ മുതുകിൽ കിടക്കുന്ന ബീജത്തിലും ഇബ്രാഹിം നബിന്റെ മുതുകിൽ കിടക്കുന്ന ബീജത്തിലും അള്ളാഹുവിന്റെ റസൂൽ എന്ന അവരുടെ ഓമന പുത്രന്റെ ബീജമുണ്ടല്ലോ, ആ ബീജം അതിന്റെ സ്ഥാനത്തേക്ക് ചലിക്കാതെ ഈ രണ്ട് പ്രവാചകന്മാർ മരിക്കൂല. തീയിലിട്ടിട്ട് കാര്യമല്ല, തീയിലിട്ടാലും മരിക്കൂല. അപ്പൊ നബിയുടെ ഒളിവ് ആഖിർ സമാനിൽ പടക്കാൻ പോകുന്ന നബിയുടെ ഒളിവ് പേറുമ്പോ ആ നബിയുടെ ഒളിവ് പേറിക്കൊണ്ടിരിക്കുന്ന ആളെന്ന നിലക്ക് തന്നെ രക്ഷപ്പെട്ടു ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് മനസ്സിലാക്കുന്നതിൽ ഈ ലോകത്തിന്റെ സൃഷ്ടിപ്പിന്റെ വ്യവസ്ഥ മനസ്സിലാക്കുന്ന ഒരാൾക്ക് ആ അർത്ഥത്തിലും ശങ്കിക്കേണ്ടതില്ല. റിവായത്ത് തന്നെ വന്നിട്ടുണ്ടെന്നും ഇമാമുകൾ രേഖപ്പെടുത്തിയതെന്നും പഠിച്ചാൽ മങ്കൂസും അലിദിലിന്റെ നെതിരെ ചാടി വീഴേണ്ടതുമില്ല.